പുതിയ അടുക്കളയാണ്. അപ്പോൾ പുതിയ അടുക്കളയിൽ സ്ലാവിന് മുകളിൽ നമുക്ക് ഗ്യാസിൻ്റെ അടുപ്പ് ഇറങ്ങും വെക്കണം, അതിൻ്റെ സ്റ്റൗ വെക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ കട്ടിപൊടി ടൈൽസാണ്, അവിടെ നമുക്ക് തുളയുണ്ടാക്കണം. അപ്പോൾ റൗണ്ടായിട്ട് തുളയുണ്ടാക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് നമ്മൾ അവിടെ നമ്മൾ കട്ട് ചെയ്തിട്ട് ഒരു സ്ക്വയർ പോലെ കട്ട് ചെയ്തിട്ട് ഒരു ഹോൾ അടിക്കുകയാണ്. ഇതിൻ്റെ താഴെ നമുക്ക് ഫെറോ ഫ്ലാവ് കിടപ്പുണ്ട്, ഫെറോ ഫ്ലാവും നമുക്ക് തുളയ്ക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ അടുപ്പ് വെക്കാൻ പറ്റിയ സ്ഥലമൊക്കെ നമ്മൾ നോക്കിയെടുത്തതിന് ശേഷം ആ ഭാഗത്ത് അതിൻ്റെ പൈപ്പ് വലതുഭാഗത്തേക്കാണ് അതിൻ്റെ പൈപ്പ്, സിലിണ്ടർ വെക്കുന്നത് അതിൻ്റെ താഴെ വലത് സൈഡിലാണ് സ്ഥലമുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ വലത്തു ഭാഗത്ത് നോക്കിയിട്ട് നമ്മൾ ഡ്രില്ലുകൊണ്ട് നമ്മൾ തുളയുണ്ടാക്കുകയാണ്. അപ്പോൾ ഫെറോ ഫ്ലാവ് തുളച്ചിട്ട് വേണം താഴത്തേക്ക് ഇറക്കാനായിട്ട്. ആദ്യമേ ചെറിയൊരു ബിറ്റ് വെച്ച് ചെറിയൊരു തുള ഇട്ടതിന് ശേഷമാണ് നമ്മൾ വലിയ ബിറ്റ് വെച്ചിട്ട് നമ്മൾ തുള ഹോൾ വലുതാക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. എന്താണെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ കൂടുതൽ കുലുക്കവും തട്ടുമൊക്കെ ഉണ്ടാകാണ്ടിരിക്കാനായിട്ട്, ഷെയ്ക്കൊക്കെ ഉണ്ടാകാണ്ടിരിക്കുന്നതിന് വേണ്ടിയിട്ട് ആദ്യമേ നമ്മൾ ചെറിയൊരു തുളയിടും. ആ ഇട്ടതിന് ശേഷം നമ്മൾ വലിയ ബിറ്റ് വെച്ച് തുളക്കി വാങ്ങുന്നുണ്ടെങ്കിൽ നമ്മുടെ സ്ലാബിന് വലിയ കുലുക്കോ അനക്കോ മറ്റൊന്നും ഉണ്ടാകാതെ ഇരുന്നത്. അങ്ങനെയുള്ളൊരു തുളയാണ് ഇപ്പം ഈ വലിയ വിറ്റ്. ആ കൂടത്ത് തന്നെ ഇത് തുളഞ്ഞു വരാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഇച്ചിരി വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒത്തിരി പിടുത്തമൊന്നും, അല്ലെങ്കിൽ ഒത്തിരി ബലം നമ്മൾ പ്രയോഗിക്കേണ്ടി വരും. നമ്മളും വിഷമിക്കും, ഡ്രില്ലും വിഷമിക്കും. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇച്ചിരി വെള്ളം ഇടയ്ക്ക് ഡ്രൈ ആയിട്ട് വരുന്ന സമയത്ത്, അല്ലെങ്കിൽ ചൂടായി വരുന്ന സമയത്ത് ഈ വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വളരെ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ നമുക്ക് തുളച്ചെടുക്കാം. അപ്പോൾ നമുക്ക് തുളയൊക്കെ തുളച്ചെടുത്തിട്ടുണ്ട്. നമ്മളത് കറക്റ്റ് ആ പൈപ്പ് ഇനി അതൊന്ന് കളത്തി നോക്കാം എങ്ങനെ. ആ പൈപ്പൊക്കെ ഈസി ആയിട്ടൊക്കെ പോകും. അപ്പോൾ അതിന് ശേഷം നമ്മൾ പൈപ്പ് അതിൻ്റെ അടിവശത്ത് നിന്ന് മുകളിലേക്ക് കടത്തിയെടുത്തിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആ കട്ട് ചെയ്തേക്കുന്ന സ്ഥലം ഇച്ചിരി ഈ ഭംഗിക്ക് വേണ്ടിയിട്ട് നമ്മൾ അവിടെ ചെറിയൊരു വാഷർ പോലെ വലിയൊരു വാഷർ ഉണ്ടായിരുന്നു, വാഷ് ഇട്ടിരിക്കുക. നമ്മൾ നിർബന്ധമായിട്ട് നമുക്ക് ഇതിന് വേണ്ട റിങ് ഇടണം, കാരണം വെച്ചാൽ സ്റ്റൗവിൻ്റെ ഭാഗത്ത് നമ്മൾ റിങ് വേണം, അതുപോലെ തന്നെ റെഗുലേറ്ററിൻ്റെ ഭാഗത്തും നിർബന്ധമായിട്ടും നമ്മൾ റിങ് നമ്മൾ വെച്ചാൽ ക്ലിപ്പ് നമ്മളിട്ട് മുറുക്കിയിരിക്കണം. അപ്പോൾ അതിൻ്റെ പുറകു വശത്ത് നമ്മളിത് പിടിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന വശത്തേക്ക് ഇതിൻ്റെ നോസിൽ നമുക്ക് ഈ അടുപ്പിൻ്റെ നോസിൽ തിരിച്ചു വെക്കാം. ഇപ്പം ഈ അടുത്ത വശത്തേക്കാണ് വെക്കാൻ ഗ്യാസ് വെക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ, സിലിണ്ടർ വെക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നമുക്ക് ഇടത്തോട്ട് തിരിച്ചു വെക്കാൻ പറ്റും എൻ്റെ നോസിൽ, വലത് വശത്തേക്ക് തിരിച്ചു വെക്കാൻ പറ്റും, നേരെ അടിവശത്തേക്ക് തിരിച്ചു വെക്കാൻ പറ്റും. അങ്ങനെ ഏത് വശത്തേക്കാണല്ലോ നമ്മുടെ ഐഡിയ അനുസരിച്ച് തിരിച്ചു വെക്കാം. അതിനുശേഷം നമ്മൾ ഗ്യാസിൻ്റെ പൈപ്പ് കണക്ട് ചെയ്ത്, പൈപ്പ് കണക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിൻ്റെ ക്ലിപ്പ് അല്ലെങ്കിൽ ക്ലാമ്പ് ഇട്ട് ശരിക്കും ടൈറ്റ് ഇരിക്കാം. ഗ്യാസ് ആയതുകൊണ്ട് നല്ല പ്രഷറിൽ നമ്മൾ വരുന്ന സമയത്ത് ഒരു കാരണവശാലും ലീക്ക് ഉണ്ടാകാണ്ടിരിക്കാനായിട്ട് നമ്മൾ നിർബന്ധപൂർവം റെഗുലേറ്ററിൻ്റെ അവിടെയും നമ്മൾ നോസലിൻ്റെ അവിടെയും നമുക്ക് ഈ ക്ലിപ്പിട്ട് നമ്മൾ ശരിക്കും മുറുകെ ചെയ്യണം. അതിനുശേഷം നമ്മൾ ഈ ബർണറും ഗ്രില്ലും എല്ലാം നമ്മളെടുത്ത് വെക്കുകയാണ്, അത് പുതിയ അടുപ്പായതുകൊണ്ട് എടുത്ത് വെക്കുകയാണ്. ശേഷം ഗ്യാസ് കുറ്റിയിൽ നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്, അപ്പം ഗ്യാസ് ഓണാക്കിയിട്ടുണ്ട്. അപ്പം ഇനിയിപ്പം കത്തുമെന്നൊക്കെ നോക്കാം. അപ്പം തൽക്കാലം ലൈറ്റർ നമ്മൾ എടുക്കാൻ മറന്നു പോയതുകൊണ്ട് ഇപ്പം നേരിട്ട് സിഗരറ്റ് ലാമ്പേന്നാണ് നമ്മളൊന്ന് കത്തിച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കുന്നത്. നല്ല രീതിയിൽ കത്തുന്നുണ്ടോ, അതിൻ്റെ പ്രവർത്തനം എങ്ങനെയാ, ഓക്കെ ആയോ എന്നറിയുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പം കത്തിച്ച് നോക്കി. അപ്പോൾ നല്ല രീതിയിൽ കത്തുന്നുണ്ട്, നല്ല വർക്കിംഗ് ആയിട്ടുണ്ട്. അതിൻ്റെ നോസിലും പൈപ്പ് കണക്ഷനും എല്ലാം നല്ല ഭംഗിയായിട്ടുണ്ട്. അതിൻ്റെ അവിടെ നമ്മൾ കട്ട് ചെയ്തേക്കുന്ന സ്ഥലം കാണാണ്ടിരിക്കുന്നതിന് വേണ്ടിയിട്ട് അവിടെ ചെറിയൊരു വാഷർ പോലെയുള്ളത് നമ്മൾ സ്റ്റീലിൻ്റെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ സിലിണ്ടർ ഇറക്കി ഇച്ചിടെ താഴത്തേക്ക് വെക്കണം. നമ്മൾ ഇപ്പോൾ തൽക്കാലം അവിടെ വെച്ചൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുന്നതിന് വേണ്ടിയിട്ടാണ് കെട്ടി വെച്ചിരിക്കുന്നത്. അതുകൂടാണ്ട് നമ്മൾ റെഗുലേറ്ററിൻ്റെ അവിടെ അവിടെയും പൈപ്പ് നമ്മൾ പൈപ്പിൻ്റെ അവിടെ ക്ലിപ്പ് നിർബന്ധമായിട്ടും നമ്മൾ ക്ലിപ്പ് നല്ല ടൈറ്റ് ചെയ്ത് മുറുക്കിയിരിക്കുക. എന്തെങ്കിലും തട്ടവും മുട്ടവും ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ, അത് ലൂസായി പോയി കഴിഞ്ഞാൽ, അതായത് അങ്ങനെ വിട്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് അപകട സാധ്യതയുണ്ട്. അത് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് അവിടെ നമ്മൾ നിർബന്ധമായിട്ടും ക്ലിപ്പുകളൊന്നും കൂടെ രണ്ട് സൈഡിലും ഉള്ള ഒന്ന് ശരിക്കും ഒന്ന് മുറുക്കി കൊടുത്തിട്ട് പിടിച്ച് നോക്കണം, ലൂസായി പോകുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കണം. അത് നമ്മൾ നിർബന്ധമായിട്ടും നമ്മൾ ചെയ്തിരിക്കേണ്ട ഒരു കാര്യമാണ്. അങ്ങനെ നമുക്ക് തന്നെ നമ്മുടെ വീടുകളിൽ, നമുക്കറിയാവുന്ന വീടുകളിലൊക്കെ ആണെങ്കിൽ നമുക്ക് തന്നെ സിലിണ്ടർ ഫിറ്റ് ചെയ്യാം, അതിൻ്റെ സ്ലാവ് നമുക്ക് തന്നെ തുളയ്ക്കാം, നമുക്ക് തന്നെ ഗ്യാസ് അടുപ്പ് ഫിറ്റ് ചെയ്യാം. അതിൻ്റെ ഒരു വീഡിയോ ആണ് ഈ കണ്ടത്. ഇതുവരെ വീഡിയോ കണ്ടത് നിങ്ങൾക്ക് തന്നെ നന്ദി, നമസ്കാരം. ഓക്കെ, താങ്ക്സ്.